ഹലോ ഹായ് ഞങ്ങൾ ഇന്ന് ഒരു ആദ്യമായിട്ടാണ് ഞങ്ങളെ ചാനലിൽ ഒരു ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ആവാൻ പോവാണ്. നമ്മുടെ ചാനലിന്റെ പേര് ബോബി ലൈല എന്റർടൈൻമെന്റ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പം ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നത് നമ്മളെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്കാണ്. ഒരു പ്രത്യേകത ഉണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോബി ലൈല വിഷൻ യൂട്യൂബ് ചാനലിൽ നമ്മളെ ഒരു സോങ് നമ്മളെ സുഹൃത്ത് പാടിയ ഒരു സോങ് തേരി മേരി എന്ന് പറഞ്ഞിട്ടുള്ള തേരി മേരി കഹാനി എന്ന സോങ്ങിൻ്റെ ഒരു കവർ സോങ് ആയിട്ട് നമ്മളെ സുഹൃത്ത് പാടിയത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കര ഹിറ്റാണ്. ഹിറ്റ് എന്ന് വെച്ചാൽ 700,000+ വ്യൂസ് ഇപ്പം തന്നെ അതിലുണ്ട്. 10,000-12,000 കമൻ്റ് ഉണ്ട്, ഒരുപാട് സോറി ലൈക്ക് ഉണ്ട്, ഒരുപാട് കമൻസ് ഉണ്ട്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് അറിയിച്ചത്. അപ്പം നമ്മളെ ചാനലിൻ്റെ വക റിയാസ് പുളിക്കൽ, അതുപോലെ ഷിയാബ് ഷാബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഷിയാബ്ക്ക, ഇവരൊക്കെ ഒരു നല്ലൊരു കേക്ക് സെറ്റാക്കിയിട്ട് ഈ കേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് അവരെ കൊണ്ട് മുറിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ്. ഈ പോകുന്നത് അവനറിയില്ല. നമുക്കിപ്പോൾ അവനൊന്ന് ഫോണിൽ വിളിച്ചു നോക്കാം, എന്താണ് പറയുന്നത് നോക്കാം. ആ സ്റ്റുഡിയോ എടാ, ഞങ്ങള് ഈ സ്റ്റുഡിയോ അല്ലേ? നമ്മള് സ്റ്റുഡിയോക്ക് വരുന്നുണ്ടോ? നമുക്കൊരു കുറച്ച് സമയം മൈക്ക് കിട്ടൂലേ? ഒരു 9:00-ക്ക് ഒരു വോയിസ് എടുക്കാൻ. 9:00 വരും. ഒന്ന് ഫുള്ള് ചെയ്യാണ്ടല്ലേ? ആയിക്കോട്ടെ, നമ്മത്തിരി നേരം വയ്ക്കാനും കുഴപ്പമില്ലടാ. അപ്പോ ആളവിടെ ഉണ്ട്, സ്റ്റുഡിയോയിലുണ്ട് ആള്. അപ്പൊ സ്റ്റുഡിയോയില് ആളൊരു എഞ്ചിനീയർ ആണ്, എംഹബ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോ ആണ്. അപ്പോ ആളവിടുന്ന് തന്നെയാണ് ഈ സോങ് ഒക്കെ പാടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നേരെ. എന്നിട്ട് പോയിട്ട് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കാം. ചിലപ്പോ ചീറ്റി പോവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം സക്സസ്ഫുൾ ആവും. എന്തായാലും ഇത് ഒരു തുടക്കമാവട്ടെ. നല്ല നല്ല ഗായകന്മാരെ, നല്ല നല്ല പാട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മളെ ചാനലിൽ ഓൾറെഡി പണ്ടേ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഒന്ന് ആദ്യമായിട്ടാണ്. ചെറിയ രീതിയിലൊക്കെ കേക്ക് മുറിക്കണ ആരും അറിയാറില്ല. ഇതിപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളോട് പറഞ്ഞ് ഏൽപ്പിച്ചു. അത് എന്നോട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി നമ്മളെ പാട്ടുകളും ഒരുപാട് ഇറങ്ങുന്നുണ്ട്, എല്ലാവരും നല്ല വ്യൂസ് ഒക്കെ എല്ലാവരും തരാറുണ്ട്. അപ്പോ എല്ലാവരും ഒന്ന് മാക്സിമം ഉഷാറാക്കി തരാം, അതന്നെ. ഓക്കെ, അപ്പം നേരെ അങ്ങോട്ട് വിടാം. ഒരു വലിയ കേക്ക് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതും കൊണ്ട് ഇപ്പോൾ സ്റ്റുഡിയോന്റെ ഏകദേശം അടുത്താണ് ഉള്ളത്. അപ്പം നേരെ അങ്ങോട്ട് പോകാം. എംഹബിന്റെ പോകുന്ന അടുത്ത നല്ല അടിപൊളി രണ്ട് കേക്കാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിൻഷാദ് ഇവിടെ ഇല്ല, അപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവനോട് വിളിക്കുക. അതിൻ്റെ മുമ്പ് ചെറിയൊരു ഒരു സർപ്രൈസ് കൂടി ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടി. നമ്മുടെ നജ്മു ജൽസ എന്ന് പറയുന്ന ഗായകൻ ഇവിടെ യാദൃശ്ചികമായിട്ട് ആളുകൾ കിട്ടി. അപ്പോ ഈ നമ്മുടെ ബിൻഷാദ് ബുക്കം എന്ന് പറയുന്ന ആളെ സ്റ്റുഡിയോന്റെ പാർട്ണറും കൂടിയാണ്. അപ്പൊ നജ്മു എന്താ പറയുന്നത്? ബിൻഷാദ് നമ്മുടെ എം ജി സ്റ്റുഡിയോന്റെ പാർട്ണറാണ്. അപ്പൊ ഷാഫി പ്രധാന കേക്കൊക്കെ റെഡി ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അവനെ നേരെ അറിയിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് ബിൻഷാദിനെ വിളിക്കാൻ പോവാണ്. ഞാനോ
അപ്പൊ ഇതാണ് ഇതാണ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഫോട്ടോ ഒപ്പം വിളിച്ചോ ആ മക്കളെ മക്കളെ വിളിച്ചോ എന്റെ മക്കളെ സന്തോഷായോ എന്താ പറയാള് ഒന്ന് പറയാ എന്താ കാണാൻ പോണ ആൾക്കാരുടെ എന്തെങ്കിലും പറയും എന്ത് പറയാന നല്ലൊരു എൻട്രി ആവട്ടെ കുറെ പാട്ടുകൾ ഇനി ഇറക്കാൻ പറ്റട്ടെ നല്ല കുറെ വ്യൂസ് കിട്ടട്ടെ നമ്മളെപ്പോലെ മാർക്കറ്റിംഗ് തന്നെ തരാനും തോന്നട്ടെ അതാ പറയാം അപ്പൊ അടിപൊളി ഇത് രണ്ടാൾക്കാരാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് റിയാസ് പുളിക്കൽ പിന്നെ ഷിയാബ് അന്ന് വന്നു ഞാൻ ഷാബാബു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരാണ് ഇപ്പോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് റീസൺ ഓൾറെഡി നമ്മൾ പറഞ്ഞത് തെരി മെരി കഹാനി എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിന്റെ കവർ സോങ് അപ്പൊ കവർ സോങ് കുറെ ആൾക്കാർ പാടിയിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം വ്യൂസ് ഉള്ളത് പറഞ്ഞല്ലോ ഇല്ല ഇത്രത്തോളം വ്യൂസ് ഉള്ള മലയാളത്തിൽ എന്താണ് മലയാളത്തിലല്ല പാടി ഹിന്ദിയിലല്ലേ കേരളത്തിൽ പാടിയത് എല്ലാരും എല്ലാരും അപ്പൊ അവനെ കൊണ്ട് മുറിപ്പിച്ചാലോ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വിരുന്ന് ഒരുക്കി എല്ലാവർക്കും എന്റെ പേരില് നന്ദി അറിയിക്കും എന്തൊക്കെയാണ് അറിയുന്നത്
വലിയ സർപ്രൈസ് ആയിട്ട് തന്ന പാർട്ടിയാണ് പിടിച്ചു നിർത്തുക. എന്നും നല്ല അടിപൊളി ഡ്രസ് നാളെ എന്നിട്ടോ ഒന്ന് കുറച്ചറിയാം.